എന്താ കുഞ്ഞ്, എന്തിനാ ഈ മഴയത്തിരിക്കുന്നെ? അകത്ത് വരൂ. എല്ലാരും കൂടെ പോയിരിക്കല്ലേ, കല്യാണം ക്ഷണിക്കാം. കുഞ്ഞെ അകത്ത് വരാൻ, അകത്ത് വരൂ. കുഞ്ഞെ തല തോർത്തു. കുഞ്ഞെ തല തോർത്താൻ, തല തോർത്താൻ. ചിലർക്കെല്ലാം സംശയം തോന്നി തുടങ്ങി. ക്വൈറ്റ് നോർമൽ. നാല് മാസം ആവുന്നില്ലേ, ഇത്രയും കാലം ആർക്കും സംശയം തോന്നിയില്ലെങ്കിൽ അത് നിന്റെ മിടുക്ക്. എന്തിനാണ് എന്നോട് രണ്ടാഴ്ചക്ക് ലീവ് എടുക്കാൻ പറഞ്ഞത്? അത്രയും ദിവസമെങ്കിലും നിന്റെ നമ്പർ പ്ലീസ് ആൾക്കാർ കേൾക്കാതിരിക്കുമല്ലോ എന്ന് കരുതി. നാളെ എന്റെ വിവാഹമാണ്. അതിനു മുമ്പ് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. ഗോൾഡ്. ആ ഡ്രൈവർ ഹസ്സനോടുണ്ടാവും, ഒന്നിങ്ങോട്ട് പറഞ്ഞോട്ടെ.
ഹസൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടും. മരുന്നവന്റെ ലയിപ്പിച്ചിട്ടുണ്ട്, പേടിയുണ്ടോ? ഇപ്പൊ ഒരു ഡോസ് തരും, കാറിലിരുന്നൊന്ന് സുഖമായി തുടങ്ങി കഴിയുമ്പോ എല്ലാം നേരെയാവും. ഹസനെ അറിയില്ലേ? അറിയാം. ഇന്ദ്രകാരി പോയിരുന്നോളൂ. വീട്ടിൽ പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും, സമ്മതിക്കരുത്. ഓ എന്ത് സാർ? ഞാൻ കഴിപ്പിച്ചോളാം. വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഓ ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത്. ശരി സാർ. പോയിക്കോളൂ. ഇവളോടുള്ളതിനേക്കാൾ സ്നേഹവും വാത്സല്യവും എനിക്ക് കുഞ്ഞിനോടാ. അച്ഛനില്ലാത്തൊരു ദുഃഖം ഇന്ന് വരെ ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി കുഞ്ഞിന്റെ കല്യാണമെന്ന് എല്ലാരും എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്കെന്തോ ഇന്നിടത്തെ ഇന്ന പോലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു, കല്യാണം കഴിച്ച് തരണമെന്ന് കുഞ്ഞുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ കല്യാണം നടത്തിക്കൊണ്ടു. ജാതകപ്രകാരം കുഞ്ഞിന്റെ മനക്ലേശവും അലച്ചിലും അടുത്ത മാസം തീരും. പിന്നെ കുഞ്ഞിന്റെ മനസമാധാനവും മനോസുഖവും ഒക്കെ ഈ കയ്യില. അപ്പൊക്കോളും. ഇതാണെന്ന് നിങ്ങൾക്ക് ആവശ്യം? എന്റെ ഒരു വാശിയായിരുന്നു. എന്ത്? നീ എന്തിന്? എന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയത് മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ. ശേഷം ഞാനിന്ന് ആദ്യമായി മദ്യപിക്കാതിരിക്കുകയാണ്. അമ്മയെ കണ്ടിരുന്നോ? അമ്മ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയില്ല. അമ്മയും ഞാനുമായി എന്തെങ്കിലും സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം
കാരണം താഴെ കണ്ടില്ലേ ആ മനുഷ്യൻ, അങ്കിൾ വർമാജി, നീലിമയുടെ അച്ഛൻ? അതെ. ആരാണ് അയാൾ? എന്റെ ശത്രു. കുട്ടിക്കാലത്ത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാൾ എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അച്ഛന്റെ സ്ഥിരം സഹചാരി, കാര്യസ്ഥൻ, ചതുരംഗം വയ്ക്കാൻ അച്ഛന്റെ അടുത്ത ചങ്ങാതി. ഹായ്, ബേഷ് ബേഷ്. താനിരിക്കണോ? കപ്പേലെടുത്തിരിക്കണോ? വേണ്ടായി, ഞാനിവിടെ നിന്നോളാം. ഞാനല്ലേ പറഞ്ഞേ അങ്ങോട്ട് ഇരിക്കണോ? ഹായ് ബേഷ് ബേഷ് ബേഷ്. ഇപ്പൊ പിടികിട്ടി. എന്റെ അമ്മയ്ക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ആളുകൾ പലതും പറഞ്ഞു,
എനിക്ക് എങ്ങനെ എന്റെ അമ്മയോട് മിണ്ടാൻ കഴിയും? എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയും? അതും ഇതും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ വരൂ, നമുക്കതൊക്കെ നോക്കാം. അതൊക്കെ നാളെ. ഇന്ന് എന്താ പണി? വരൂ. Wish you a happy and prosperous marriage life, Ramdas. ഞാൻ പോയി നോക്കാം. ആരാ, എന്ത് വേണം? ഡ്രൈവർ മണി, ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടെലിഗ്രാം. ക്രോസ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. ആ ടെലിഗ്രാം തരാൻ. ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് പറയൂ, ആരാണി ഹസൻ? എനിക്കതറിയണം. പറയൂ, ആരാണി ഹസൻ? ഒരു ടാക്സി ഡ്രൈവർ. ഇന്ദിര മരിച്ചു എന്ന് ടാക്സി ഡ്രൈവർ നിങ്ങൾക്ക് കമ്പി അടിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ മരണവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? പറയൂ, എനിക്കതറിയണം. അറിഞ്ഞേ തീരൂ. അതെ, എനിക്കതറിയണം. ഞാൻ അവൾക്ക് അബോർഷന് മരുന്ന് കൊടുത്തു, അവളത് കഴിച്ചു, മരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് എന്താ? നല്ല സൗകര്യമുള്ള ആളാ. ഭാര്യ മരിച്ച പിന്നെ ഒറ്റയ്ക്ക. ഒരു മോനുള്ളത് അങ്ങ് ഊട്ടിയില്ല. ജാതിയിലോ തിരൂപ്പ.